കഴിഞ്ഞ മാസമാണ് നടി ഷംന കാസിം വിവാഹിതയായത്. ഗൾഫിൽ ബിസിനസ്സുകാരനായ ഷാനിദ് ബിൻ മുഹമ്മദിനെയാണ് ഷംന കാസിം വിവാഹം കഴിച്ചത്. ഏറെ ആഡംബരമായി നടത്തിയ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. എന്നാൽ ഒരു വലിയ താരസംഗമം ആകേണ്ടിയിരുന്ന വിവാഹത്തിൽ പങ്കെടുത്തതെല്ലാം ദുബായിലെ വലിയ ബിസിനസ് സ്ഥാപന ഉടമകളായിരുന്നു. അതിലൂടെയാണ് ഷാനിദ് എന്ന കോടീശ്വരനായ ബിസിനസ്സുകാരനെ കുറിച്ച് മലയാളികൾ കൂടുതൽ അറിഞ്ഞത്. ഇന്ന് ദുബായിലെ JBS ഗ്രൂപ്പ് കമ്പനിയുടെ ഫൗണ്ടറും CEOയുമാണ് ഷാനിദ്. എന്നാൽ അതിനു പിന്നിൽ ഷാനിദിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എല്ലാം കഥയുണ്ട്. ഏതൊരു സാധാരണക്കാരനെയും പോലെ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു ജോലി അന്വേഷിച്ചാണ് മലപ്പുറം പെരുമ്പടപ്പ് പുത്തൻപള്ളി സ്വദേശി ഷാനിദ് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനും ദുബായിലെത്തിയത്. 1500 ദിർഹമായിരുന്നു ഇമിഗ്രേഷൻ ജോലിക്ക് കയറിയപ്പോൾ കിട്ടിയ ശമ്പളം. അതായത് ഇന്നത്തെ വിലയനുസരിച്ച് 30,000 രൂപയോളം വരും. വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും കുറവാണ്. താമസം ലേബർ ക്യാമ്പിലും സൈക്കിളിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. ആ ഓർമ്മകളാണ് സത്യസന്ധനായ ബിസിനസ്സുകാരനായി വളരാൻ ഷാനിദിനെ സഹായിച്ചത്. 1 രൂപ പോലും മൂലധനമില്ലാതെയാണ് ഈ കമ്പനി ഷാനിദ് സ്വന്തമാക്കിയത്. സ്വയം വിജയിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ തനിക്കൊപ്പം ചേർത്ത് പിടിക്കാനും ഷാനിദ് ശ്രമിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് ബിസിനസ് തുടങ്ങുവാൻ ആരംഭിക്കുന്നവർക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന സ്ഥാപനമാണ് JBS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഷാനിദിൻ്റെ സ്ഥാപനം. അതിൻ്റെ അമരക്കാരനായി ഷാനിദ് ബിൻ മുഹമ്മദും തിളങ്ങി നിൽക്കുകയാണ്. 3 വർഷം മുമ്പ് മാത്രമാണ് ഈ കമ്പനി രൂപം കൊണ്ടത്. എന്നാൽ കാൽ നൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ഈ സ്ഥാപനത്തിന്. മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനി JBS എന്ന പേരിലേക്ക് മാറ്റി ബിസിനസ് കൂടുതൽ വിപുലമാക്കുകയായിരുന്നു ഷാനിദ്. ഇപ്പോൾ നിരവധി സ്ഥാപനങ്ങളെ വളർന്ന ഈ കമ്പനി ഒരു കുടക്കീഴിൽ നിരവധി സേവനങ്ങളാണ് പ്രവാസി മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. മാത്രമല്ല UAE ഏറ്റവും കൂടുതൽ ഗോൾഡൻ വിസ നൽകിയ കമ്പനികളിൽ ഒന്നായും ഷാനിദിൻ്റെ കമ്പനി മാറിക്കഴിഞ്ഞു. അതിനിടെയാണ് ഷംന കാസിയുമായി പരിചയപ്പെടുന്നതും അത് വിവാഹത്തിലേക്ക് എത്തിയതുമെല്ലാം. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയുള്ള പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും. കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരുമായെല്ലാം മികച്ച സൗഹൃദമുള്ള ഒരു ബിസിനസ് മാൻ കൂടിയാണ് ഷാനിദ്. ഷാനിദിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ അതെല്ലാം വ്യക്തമാണ്. കഴിഞ്ഞ വർഷത്തെ കൈരളി TVയുടെ മികച്ച ബിസിനസ് മാനെ സമ്മാനിക്കുന്ന NRI അവാർഡ് നേടിയത് ഷാനിദാണ്. നടൻ മമ്മൂട്ടി, ഇടവേള ബാബു, ശ്വേത മേനോൻ, സരയു തുടങ്ങി സിനിമാരംഗത്തെ നിരവധി താരങ്ങളുമായി അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഷംനയുടെ ഭർത്താവ്. ഇത്തരത്തിൽ സിനിമാ താരങ്ങളുമായുള്ള അടുത്ത പരിചയമാണ് ഷംന കാസിമിലേക്കും ഷാനിദിനെ എത്തിച്ചത്. സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ചും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ദുബായ് മലയാളികൾക്കിടയിലും ഷാനിദ് വളരെ സജീവമാണ്. ദുബായ് സന്ദർശനത്തിനെത്തിയ ഷംനയെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട പരിചയം പിന്നീട് സൗഹൃദത്തിലേക്ക് എത്തുകയും അത് പ്രണയമായി വളരുകയുമായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഷംന റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികൾക്ക് മുന്നിൽ ശ്രദ്ധേയയാകുന്നത്. മഞ്ഞു പൊള്ളൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ 2004 അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പച്ചക്കുതിര, ഭാർഗവ ചരിതം 3-ാം ഖണ്ഡം, അലിഭായ്, കോളേജ് കുമാരൻ, ചട്ടക്കാരി തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു നർത്തകി കൂടിയാണ് ഷംന. തുടർന്ന് ശ്രീലക്ഷ്മി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അന്യഭാഷയിലും സാന്നിധ്യം ഉറപ്പിച്ചു. പൂർണ എന്ന പേരിലാണ് താരം ഇതര ഭാഷാ സിനിമാ മേഖലയിൽ അറിയപ്പെടുന്നത്. മുനിയാണ്ടി വിളങ്ങിയാൽ 3-ാം ആണ്ട് എന്ന ചിത്രത്തിൽ നായികയായി തമിഴകത്വം തിളങ്ങി. ഇപ്പോൾ തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ സജീവമാണ് താരം. ജോസഫ് സിനിമയുടെ തമിഴ് റീമേക്കായ വിചിത്രനിലാണ് നടി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. സ്റ്റേജ് ഷോകളും അവാർഡ് നിശകളിലും സജീവ സാന്നിധ്യമാണ് ഷംന. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ